ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് നിങ്ങളാ. എത്ര പേരക്കുട്ടികളുണ്ടെന്നറിയാം? എല്ലാം ഉമ്മാന്റെ കണ്ടോളാം. ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും ഉമ്മാന്റെ കണ്ടു. ഉമ്മ വിളിച്ചാൽ ഞങ്ങൾ വരും. ഉമ്മ എന്ത് പറഞ്ഞ ഞങ്ങൾ കേൾക്കും. പെട്ടെന്ന് ചോറൊക്കെ ചട്ടിയിലൊക്കെ കൊഴിച്ച് കൊഴിച്ചിട്ടൊക്കെ തരും. വേഗം പൊയ്ക്കാൻ വളരെ സിനിമക്ക് സമയമാവും. നമുക്കൊരു പോസിറ്റീവ് ആയി വരുന്ന ഒരാളാണ് ഉമ്മച്ചി. പിന്നെ ബൈക്കിലിരിക്കുമ്പോ കണ്ണടത്തരും. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് എനിക്ക്, ഏറ്റവും കൂടുതൽ ചീത്ത പറയൽ എനിക്ക്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക്, എല്ലാം എനിക്കാ. അത് എട്ടുപറ്റ പൊട്ടനായിട്ടാ. ഞങ്ങളെ കൊല്ലൊക്കെ റെഡിമേഡ് ആണ്, ഉമ്മച്ചീന്റെ ഒറിജിനൽ ആണ്. മോളാണ് ഇപ്പം ഈ കുടുംബത്തിലെ അവസാനത്തെ സന്തതി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആള് വലിയ ഭാഗ്യം തന്നെയല്ലേ ഉമ്മ. സന്തോഷം കൊണ്ടിരുന്നില്ലേ മടിയിലൊക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ളതും അതനുസരിച്ചുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ആ ജനാധിപത്യത്തിൽ വോട്ടവകാശം എന്തായിരിക്കണം, ആ വോട്ടവകാശത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ഓരോ വർഷവും ഇലക്ഷന് മുമ്പ് നടത്തുന്ന ഇത്തരം പരിപാടികൾ. നമ്മൾ ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. 17 വയസ്സ് പൂർത്തിയായ ഓരോ ആളുകളെയും, അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോരുത്തരുടെയും ഡേറ്റ ശേഖരിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത്. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് ജനാധിപത്യത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് പൗരന്റെ വോട്ടവകാശമാണ്. വോട്ടവകാശം ഇല്ലാതെ നമ്മൾ എങ്ങനെയാ ജനാധിപത്യം പുലരും? അപ്പോൾ ജനാധിപത്യം പുലരണമെങ്കിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, ഞാൻ അതാണ് പറയുന്നത്, ഇന്ത്യയുടെ ഭരണ സംവിധാനം അനുസരിച്ച് അടിസ്ഥാനപരമായി പൗരൻ പൗരന്റെ ധർമ്മമായ വോട്ടവകാശം വിനിയോഗിച്ചിരിക്കണം. ആദരിക്കാൻ നമുക്ക് ഇവിടെ ഒരു അവസരം ലഭിച്ചത് ഉമ്മയാണ്. സർക്കാരിന്റെ ഒരു സംവിധാനം അനുസരിച്ച് ഉമ്മയെ ആദരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞാനും കൂടെ പങ്കുചേർന്നുകൊണ്ട് ഉമ്മയെ ആദരിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. എന്താണ് നമ്മളെല്ലാരും കൂടെ ഒത്തുകൂടി ഇങ്ങക്ക് എന്താ കിട്ടിയെന്നത് അറിയോ? അറിയാൻ തന്നെ എനിക്ക് എന്റെ സന്തോഷം കിട്ടിയതല്ലോ. ഡെപ്യൂട്ടി തഹസിൽദാറും തഹസിൽദാറും ഡെപ്യൂട്ടി കളക്ടറൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദരിച്ചല്ലോ, അത് എന്തിനാ നിങ്ങൾക്ക് അറിയോ? എന്തിനാന്നുള്ളത് വെച്ചാൽ എന്റെ പ്രായത്തിന്റെ ശക്തി, പിന്നെ എന്റെ വോട്ട് ചെയ്തത്. നമ്മളെ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് നിങ്ങളാ. മൊത്തം എത്ര മക്കളുണ്ട് നിങ്ങളെ മക്കൾ? 9 മരുമക്കളും ഉണ്ട്. അതിൽ എത്ര പേരക്കുട്ടികളുണ്ട് എന്നറിയാം? പേരക്കുട്ടികള് എന്റെ കണക്കിന് എനിക്ക് അന്ന് ഞാൻ എഴുതി അന്ന് ഇന്ന് മൊത്തം നിങ്ങൾക്ക് മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാം അടക്കം 114 ആളുകളുണ്ട് നമ്മളെ കുടുംബത്തിൽ. പോരെ, ഉമ്മച്ചി അടക്കം 114 ആളുകളുണ്ട്. ഈ തലമുറയിൽ ഇപ്പൊ ഏറ്റവും ചെറിയൊരു മോളയും കൂടി ഇതായിരുന്നതാ. ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആള്, ഇതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ. ആനന്ദ കണ്ണീരാണത്. പിന്നെന്താ സന്തോഷം കൊണ്ടിരുന്നില്ലേ? മടിയിലൊക്കെ ഉമ്മച്ചീന്റെ കണ്ണീര് കാണാൻ ആർക്കും ഇവിടെ ആഗ്രഹമില്ല. ഇപ്പൊ ഉമ്മച്ചീന്റെ ചിരിച്ച മുഖം കണ്ടോണ്ടിരിക്കാണ്. ഉമ്മച്ചിക്ക് ആദ്യമായിട്ട് ഉമ്മച്ചി വോട്ട് ചെയ്തത് എപ്പോഴാന്ന് ഓർമ്മയുണ്ടോ? എത്രാമത്തെ വയസ്സിലാണ്?
ആരെ കൂടെയാണ് ആദ്യം പോയത്? ആരെ കൂടെയായിരുന്നു? എത്രാമത്തെ വയസ്സിലാ? പാപ്പാന്റെ കൂടെ. എത്രാമത്തെ വയസ്സിലാന്ന് ഓർമ്മ? ഇപ്പൊ നിങ്ങക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഓർമ്മ ഉണ്ടോ? 94 വയസ്സായി. 93 കഴിഞ്ഞ് 94 വയസ്സാ അല്ലേ? കറക്റ്റ് അല്ലേ? ഞാൻ ഉമ്മച്ചിന്റെ 3-ാമത്തെ മോന്. ആ കുട്ടികളിൽ 2-ാമത്തെ. എന്റെ വയസ്സറിയാം ഉമ്മച്ചി? എന്റെ വയസ്സറിയാം. എന്റെത് എനിക്ക് 59 വയസ്സ്. ഉമ്മച്ചിക്ക് എന്റെ കല്യാണം ഓർമ്മയുണ്ടോ? ആ കല്യാണൊക്കെ ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലേ? എത്ര കൊല്ലായി? എത്ര കൊല്ലായി? 43 കൊല്ലായി. ഉമ്മച്ചിക്ക് എന്നെ ഓർമ്മ ഉണ്ടോ? ആരാതറിയോ? ഏത് വിയാപ്ലാ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 53 കൊല്ലായി. ഇപ്പൊ എനിക്ക് 76 വയസ്സായി. മോക്ക് 71 വയസ്സായി. മൂത്ത മോക്ക് 71 വയസ്സായി. ഞാനാണ് ഇളയ മരുമോള്. 20 കൊല്ലായി ഉമ്മച്ചി. ഉമ്മച്ചിന്റെ കൂടെ ഞാൻ. ഉമ്മച്ചിക്ക് എന്നെ പറ്റി എന്താ പറയാനുള്ള പറഞ്ഞോ? ഞാൻ അവളെ എന്ത് ജീവിക്കുന്നു? അവള് വച്ചുണ്ടാക്കുന്നുണ്ട്, എനിക്ക് തരുന്നുണ്ട്. ഈ നിക്കുന്ന മക്കൾക്ക് ഉമ്മച്ചിനേക്കാൾ ആരോഗ്യമുള്ള ഏതെങ്കിലും മക്കളുണ്ടോ അവിടെ ഏതെങ്കിലും? ഒരു സംശയം ചോദിക്കാൻ. പല രീതിയിലുണ്ട്, എല്ലാം കൊണ്ടും. കണ്ണിന് ചെവി ഒക്കെ നോക്കുമ്പോ ഉമ്മച്ചിന്റെ മൂത്ത മോളാണ്. പേര് ജമീല. 71-ാമത്തെ വയസ്സാണ്. 32 വർഷമായി ഞാനിവിടെ ഈ കുടുംബത്ത് കേറിയിട്ട്. അന്ന് മുതല് ഉമ്മച്ചി നല്ലൊരു അമ്മായി അമ്മയായിരുന്നു. സിനിമക്കൊക്കെ കൊണ്ട് പറഞ്ഞേക്കാൻ അങ്ങനെ ഒരു അമ്മായി അമ്മ ഞാൻ ഉത്സാഹം കണ്ടിട്ടില്ല. പെട്ടെന്ന് ചോറൊക്കെ ചട്ടിയിലൊക്കെ കൊഴിച്ച് കൊഴിച്ചിട്ടൊക്കെ തരും. വേഗം പൊയ്ക്കാൻ പോളെ, സിനിമക്ക് സമയമാവും പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് നല്ലൊരു എന്താ പറയാ, ഒരു വേറെ ഒരു സ്വന്തം വീട്ടിൽ നിന്ന് വന്നിട്ട് ഫുള്ള് ഒരു നല്ലൊരു ഇതായിരുന്നു, അനുഭവമായിരുന്നു. ഒരിക്കലും മറക്കാൻ കഴിയില്ല അത്. നല്ലൊരു അമ്മായി അമ്മ. അത്രേ ഉള്ളു. നല്ല മത്തി പറ്റിയ ചട്ടി ഉണ്ടാകും, അതിനകത്ത് പെരക്കി കൊടുക്കും. ഉമ്മച്ചിന്റെ മൂത്ത മകള്, മൂത്ത മകനാണ്. പേരക്കുട്ടികളിലെ ഏറ്റവും വലിയ മൂത്ത ഞാനാണ്. ഞാന് ഉമ്മച്ചിന്റെ മൂത്ത മോളെ 2-ാമത്തെ മരുമോളാണ്. ഈ കുടുംബത്തിലേക്ക് എത്തിപ്പെട്ടത് ഈ ഉമ്മാന്റെ 2-ാമത്തെ മരുമോളാണ്. കൽപ്പറ്റയാണ് എന്റെ വീട്. ഈ കുടുംബത്തിലേക്ക് എത്തിപ്പെട്ട് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഉമ്മച്ചി എത്ര സീരിയസ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ കടന്നാലും എല്ലാവരോടും ആ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുക. സുഖമല്ലാന്നൊന്നും തോന്നൂല. എപ്പോഴും തമാശ പറഞ്ഞിട്ടും എല്ലാവരും ചിരിപ്പിച്ചിട്ടും നമുക്കൊരു പോസിറ്റീവ് വൈബ് വരുന്ന ഒരാളാണ് ഉമ്മച്ചി. പറയാനൊന്നുമില്ല, അത്ര നല്ല നമ്മുടെ സ്വന്തം ഉമ്മച്ചി. പിന്നെ ബൈക്കിലിരിക്കുമ്പോ കണ്ണടത്തരും. 7-ാമത്തെ മോനാണ് ഉമ്മച്ചിന്റെ. പക്ഷെ എന്താ പറയാ, 8-ാം മാസത്തിൽ പ്രസവിക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ ഉമ്മച്ചിന്റെ വയറ്റിലേക്ക് ഒരു മാസം വെച്ച് എന്നെ നിർത്തിയില്ല. എന്നിട്ട് അതിന് ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്ക് ഇവിടെ വന്നിട്ട്, പുറത്ത് വന്നിട്ട്. ഉമ്മച്ചി ഇത് പിന്നെന്താ അറിയോ, ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് എനിക്ക്, ഏറ്റവും കൂടുതൽ ചീത്ത പറയൽ എനിക്ക്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക്, എല്ലാം എനിക്കാ. അല്ലെ ഉമ്മച്ചി? എന്താ ഉമ്മച്ചി എന്നെ പറ്റി പറയാനുള്ളത്? അത് എട്ടുപറ്റ പൊട്ടനായിട്ടാ. ചെറിയ മോളാണ്, 9-ാമത്തെ. ഞങ്ങള് രണ്ടാളും എപ്പോ അടികൂടിയും കൊണ്ടാണ്. ചെലപ്പോ ഒരു അഭിനയിക്കും ഓർമ്മ ഇല്ലാന്നൊക്കെ ഞങ്ങളെ കാണാൻ ബോധ്യാവുമ്പോ ഉമ്മച്ചി അറിയാം എനിക്ക് തീരെ വയ്യാന്ന് അറിയൂ. ഞങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ ചെറിയ മോളല്ലേ, അവളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അധികം എനിക്ക് 3 വയസ്സായപ്പോ എന്റെ ഉപ്പ മരിച്ചതാണ്. പിന്നെ ഞങ്ങള് എല്ലാരും കൂടെ ആയിട്ട് ഉമ്മച്ചി തന്നെ നോക്കുന്ന ഞങ്ങളെല്ലാരും സന്തോഷമായിട്ട് പോകുന്നു. ഉമ്മച്ചിക്ക് ഒരു ഫോണുണ്ട്. അതിൽ ഞങ്ങള് 9 മക്കളാണ്. അപ്പൊ അതിൽ 9 വരെയുള്ള നമ്പർ, 1, 2 9 നമ്പർ വരെയുള്ള മക്കൾ, ഓരോ മക്കള് നമ്പർ ഉമ്മച്ചിക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഉമ്മച്ചിക്ക് ഓരോരുത്തരെ കാണണമെങ്കിൽ 1 അടിച്ചാൽ മൂത്താള്, 2 അടിച്ചാൽ 2-ാമത്താള്, 3 അടിച്ചാൽ 3-ാമത്താള്, 4 അടിച്ചാൽ, അങ്ങനെ 9 ആള് ഉമ്മച്ചിക്ക് എല്ലാ ദിവസവും വിളിക്കാൻ പറ്റും. വിളിക്കണം, ഫോൺ ചെയ്യണം, എല്ലാരെയും കാണണം. അങ്ങനത്തെയൊക്കെ ഉമ്മച്ചിയെ ഫോൺ ഉപയോഗിക്കും ഇപ്പോഴും.
ഓർമ്മക്കുറവൊന്നുമില്ല, ചില സമയത്തുള്ള ഒരു അഭിനയം മാത്രം. പിന്നെ ഞങ്ങള് ഉപ്പ ചെറുപ്പത്തിൽ മരിച്ചതുകൊണ്ടെന്ന് വെച്ചാൽ ഉമ്മയാണ് ഞങ്ങൾ നോക്കിയത് ഫുള്ളായിട്ട്. അപ്പൊ ഞങ്ങളെ മക്കൾ ആരും സിഗരറ്റ് വലിക്കൂല, കള്ള് കുടിക്കൂല, വേറെ വൃത്തികേടൊന്നും ചെയ്യില്ല, എല്ലാം ഉമ്മാന്റെ കണ്ട്രോളാണ്. ഇപ്പോഴും ഞങ്ങളെല്ലാവരും ഉമ്മാന്റെ കണ്ട്രോൾ. ഉമ്മ വിളിച്ചാൽ ഞങ്ങൾ വരും, ഉമ്മ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും. ഉമ്മാനുസരിച്ച് തന്നെ ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ എല്ലാരും ജീവിക്കുന്നു, എല്ലാരും അറിയാൻ പറ്റും. അല്ല, ഓൻ പറഞ്ഞിട്ട് വലിയ തെറ്റുകളൊന്നുമില്ല, ഞങ്ങൾ തന്നെയാണ് പോറ്റിയത്. മക്കളെ അടിച്ചിട്ടും കുത്തിയിട്ടൊക്കെ പോറ്റി നല്ലോണം. അദ്ദേഹം തന്നെ അടിക്കാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അല്ല എനിക്ക് കിട്ടൂല. അപ്പോൾ ഒന്ന് വിളിച്ച് തരുന്നിട്ട് ഒരു രണ്ട് കൊടുത്തെങ്കിൽ ആ പേടിയോട് പിന്നെയും വരുള്ളൂ. അങ്ങനെയൊക്കെ പോറ്റിന്ന് മാത്രം ഓരിപ്പോ പറയും ഞങ്ങൾ അങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് എറിഞ്ഞ് കുത്തി എന്നൊക്കെ പറയും. അതൊക്കെ ചെയ്തോട്ടെ, ഇതൊന്നും വിരോധമല്ല, അതൊക്കെ നല്ല കാര്യമാണ്. ഉമ്മച്ചേന്റെ മൂത്ത മോളെ രണ്ടാമത്തെ മകനാണ്, പേര് ഇർഷാദ്. എനിക്ക് ഉമ്മച്ചിന് പറയാനുള്ള ചെറിയ ഭയങ്കര രസമുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഇപ്പൊ കുറെ പല്ലുകൾ പോയിട്ട് റെഡിമെയ്ഡ് പല്ലുകൾ വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി ഒരു ദിവസം ഇങ്ങനെ പച്ച പട്ടാണി വെക്കുമ്പോ ഉമ്മച്ചി ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി പട്ടാണി കഴിക്കുക. അപ്പൊ എനിക്കും കുറച്ച് കടല വന്നു, ഞാനതിൽ നിർത്തിട്ട് ഉറപ്പുള്ളൊക്കെ കളഞ്ഞു. ഉമ്മച്ചിനോട് പറഞ്ഞു മോനെ കളയല്ല, ഞാൻ പൊട്ടിച്ച് നിന്നോളാന്ന് പറഞ്ഞു. അപ്പൊ അത്രക്കും പല്ലിന് ഉറപ്പുള്ള ആളും കൂടിയാണ്. ഞങ്ങളെ പല്ലൊക്കെ റെഡിമെയ്ഡാണ്, ഉമ്മച്ചിന്റെ ഒറിജിനലാണ്. ഇപ്പഴും അടക്ക കടിച്ചു പൊട്ടിക്കും, പച്ചപ്പട്ടാണി ഒന്നും ആ കണ്ണട വേണ്ട, സൂചി നൂല് ഞങ്ങൾ കോർക്കണം, ഞങ്ങൾക്ക് മേടിച്ച് ഉമ്മച്ചി കോർത്ത് വരും. അതാണ് ഹിസ്റ്ററി. ഞാന് ഉമ്മച്ചിന്റെ മൂത്ത മോള് ജമീലാന്റെ ഇളയ മോനെ. എന്റെ മോളാണ് ഇപ്പം ഈ കുടുംബത്തിലെ അവസാനത്തെ സന്തതി. ഞാൻ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാക്കി എന്ത് കസട്ടുകളെ ചെറുപ്പത്തിൽ കുറെ കുരുസൃതി കളിച്ചിട്ടുണ്ട്, എന്നെ ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ മനസ്സിൽ എന്തെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. വിളിക്കോ ഉമ്മാ ഒന്ന് യുണൈസിറ്റി സ്കൂളിൽ പോണില്ല, പെട്ട അവസരം ഉണ്ടാകുന്നത് വീട്ടില്. ഇളയ മോനോ, മോ പറഞ്ഞ എന്നോട് ഒരു വണ്ടി എടുത്തിട്ട് അവൾക്ക് കറങ്ങാൻ പോകാന്ന്. പോകാണെങ്കിൽ പോകാം, എവിടെയാ കറങ്ങണ്ടെന്ന് വെച്ചാല് അല്ല, പൊരയിലേക്ക് പോകുകയാണെങ്കിൽ പൊരയിലേക്ക് പോവുക. നമുക്ക് പോവാ മൈസൂർ പോവാ. രാവിലെ പോവുക, അന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു 6 മണി 7 മണി ആവട്ട് തിരിച്ചു വരാം. ആടെപ്പ എന്താ രാജാവിന്റെ കോട്ടയ്ക്ക് പെണ്ണൊക്കെ വരിക, അതൊക്കെ കണ്ടില്ലേ? പിന്നെ ഇനിയിപ്പൊ കണ്ടത് തന്നെ കൂടി ഒന്നുകൂടി കാണാം.